പ്രീമിയർ ലീഗ് താരലേലത്തിൽ മുപ്പത് ലക്ഷം രൂപയ്ക്ക് ചെന്നൈ സൂപ്പർ കിങ്സ് വാങ്ങിയ താരമാണ് ബംഗളൂരു സ്വദേശിയായ ശ്രേയസ് ഗോപാൽ കർണാടകയും ബറോഡയും തമ്മിലുള്ള സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ് താരം മാത്രമല്ല ആറ് കളികളിൽ നിന്ന് പതിനാല് വിക്കറ്റ് നേടിയ ശ്രേയസ് ഗോപാൽ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ബൌളർ കൂടിയാണ് ഇൻഡോറിലെ എമറാൾഡ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മത്സരത്തിൽ ഗോപാൽ ഹാട്രിക് വിക്കറ്റ് നേട്ടം കൈവരിച്ചിരിക്കുകയാണ് മുഷ്താഖ് അലി ട്രോഫിയിൽ രണ്ട് ഹാ നേടുന്ന ചരിത്രത്തിലെ ആദ്യത്തെ കളിക്കാരനാണ് ഇദ്ദേഹം മത്സരത്തിന്റെ പതിനൊന്നാം ഓവറിലാണ് കർണാടക സ്പിന്നറായ ഗോപാലിന്റെ ഹാട്രിക് ഓവറിലെ ആദ്യ പന്തിൽ ശശാങ്ക് റാവത്തിനെ മുപ്പത്തിയേഴ് പന്തിൽ അറുപത്തി മൂന്ന് റൺസിൽ പുറത്താക്കി തൊട്ടടുത്ത രണ്ട് പന്കളിൽ ഇന്ത്യൻ താരങ്ങളായ ഹർദിക് പാണ്ഡ്യ കൃണാൽ പാണ്ഡ്യ എന്നിവരെ ഗോപാൽ ഗോൾഡൻ ഡെക്കാക്കി ഹാട്രിക് തികച്ചു ഹർദിക് മനോജ് ഭണ്ഡാഗേക്ക് ക്യാച്ച് നൽകിയപ്പോൾ കൃണാലിനെ പിടികൂടിയത് പ്രവീൺ ദുബൈ മത്സരത്തിന്റെ ചരിത്രത്തിലെ ഇരുപത്തി അഞ്ചാം ഹാട്രിക് നേടിയ ാണ് ഗോപാൽ ചരിത്ര പുസ്തകത്തിൽ തന്റെ പേര് കുറിച്ചത് മുഷ്താഖ് അലി ട്രോഫിയിൽ ഗോപാലിന്റെ രണ്ടാം ഹാട്രിക് ആണിത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഹരിയാനക്കെതിരായ മത്സരത്തിൽ നിതിൻ സൈനി ജയൻ യാദവ് അമിത് മിശ്ര എന്നിവരെ തുടർച്ചയായ മൂന്ന് പന്തുകളിൽ പുറത്താക്കിയിരുന്നു ഗോപാലിന്റെ കരിയറിലെ മൂന്നാമത്തെ ടി ട്വന്റി ഹാട്രിക് കൂടിയാണിത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇന്ത്യൻ പ്രീമിയർ ലീഗിലും ഹാട്രിക് നേടിയിരുന്നു രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയായിരുന്നു ഇത് ബംഗളൂരു ചിന്നസാമി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സിന്റെ വിരാട് കോഹ്ലി എ ബി ഡിവില്ലിയേഴ്സ് മാർക്കസ് ടോയ്നിസ് എന്നിവരായിരുന്നു ഇരകൾ ഏറ്റവും കൂടുതൽ ടി ട്വൻ്റി ഹാട്രിക്കുകൾ നേടിയ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് കൂടി ഇപ്പോൾ ഗോപാൽ പങ്കിടുകയാണ് അമിത് മിശ്രയ്ക്കും ടി ട്വന്റി ഫോർമാറ്റിൽ മൂന്ന് ഹാട്രിക്കുകളുണ്ട് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിമൂന്ന് വർഷങ്ങളിലാണ് ഈ ഹാട്രിക്കുകൾ കരിയറിൽ നാൽപ്പത്തി ഒൻപത് ഐ പി എൽ മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഗോപാൽ എട്ട് പോയിന്റ് ഒന്ന് ഒന്ന് എന്ന എക്കണോമി റേറ്റിൽ നാൽപ്പത്തി ഒൻപത് വിക്കറ്റും നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മുംബൈ ഇന്ത്യൻസ് ടീമിന്റെ ഭാഗമായിരുന്നെങ്കിലും ഒരു മത്സരം പോലും കളിച്ചിരുന്നില്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം ആ സമയത്ത് നാൽപ്പത്തി മത്സരങ്ങൾ കളിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിൽക്കപ്പെട്ടില്ല പിന്നീട് എഴുപത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് മുംബൈ ഇന്ത്യൻസിലെത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത് ലക്ഷം രൂപയ്ക്ക് സി എസ് കെ കരാറുണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് താരലേലത്തിൽ മുപ്പത് ലക്ഷം രൂപയ്ക്കാണ് സി എസ് കെ ലേലത്തിൽ പിടിച്ചത്